സ്പോർട്സ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോകത്തെ ഏറ്റവും മികച്ച ഫുട്ബോളർക്ക് ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ നൽകുന്ന പുരസ്കാരമാണ് ബാലൻ ഡിയോർ. ഏതൊരു ഫുട്ബോൾ താരവും കൊതിക്കുന്ന പുരസ്കാരം. കുറേ നാളുകളായി ലിയോണൽ മെസ്സിയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും പങ്കിട്ടെടുക്കുകയായിരുന്നു. മെസ്സി 6 തവണയും റൊണാൾഡോ 5 തവണയും ബാലൻ ഡിയോർ സ്വന്തമാക്കി. 2020 അവസാന ബാലൻ ഡിയോർ സ്വന്തമാക്കിയത് മെസ്സി ആയിരുന്നു. കഴിഞ്ഞ വർഷം കോവിഡ് കാരണം പുരസ്കാരം നൽകിയിരുന്നില്ല. ഇത്തവണ 30 താരങ്ങളുടെ ചുരുക്കപ്പട്ടിക ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ പുറത്തുവിട്ടിട്ടുണ്ട്. 1.5 പതിറ്റാണ്ടിനിടെ ആദ്യമായി ഒട്ടും പ്രവചിക്കാനാവാത്തൊരു ബാലൻ ഡിയോറാണ് ഇത്തവണത്തേത്. സാധ്യതാ പട്ടികയിൽ മെസ്സി മുന്നിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും റോബർട്ടോ ലെവൻഡോസ്കിയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും എൻഗോളോ കാന്റെയും ജോർജിനിയോയുമെല്ലാം ഒപ്പത്തിനൊപ്പം തന്നെയുണ്ട്. ഈ ഒരു അവസരത്തിൽ ഇത്തവണത്തെ ബാലൻ ഡിയോറിനെ ഏറ്റവും അർഹനായ താരത്തെ നിർദ്ദേശിച്ചിരിക്കുകയാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. അത് മറ്റാരുമല്ല റയൽ മാഡ്രിഡിന്റെ ഫ്രഞ്ച് താരം കരീം ബെൻസേമയാണ്. മറ്റ് താരങ്ങളെ പുകഴ്ത്തുന്നതിൽ പൊതുവെ പിശുക്കനായ റൊണാൾഡോ പറയുന്നത് ഇങ്ങനെ. ജോർജിനിയോയുടെ പേര് പലരും പറയുന്നുണ്ട്. ചെൽസിക്കൊപ്പം ചാമ്പ്യൻസ് ലീഗ് കിരീടവും ഇറ്റലിക്കൊപ്പം യൂറോക്കൊപ്പും ജോർജിനിയോ നേടിയിട്ടുണ്ടെങ്കിലും റയൽ മാഡ്രിഡിന്റെ കരീം ബെൻസേമയാണ് ഇത്തവണത്തെ ബാലൻ ഡിയോറിന് ഏറ്റവും അർഹനായ താരം. ഇക്കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. നിലവിൽ കളിക്കുന്നവരിൽ ഏറ്റവും മികച്ച സ്ട്രൈക്കർ ബെൻസേമയാണ്. 10 വർഷമായി ഒരേ മികവിൽ കളിക്കുന്ന ബെൻസേമ യഥാർത്ഥ ചാമ്പ്യനാണെന്നും റൊണാൾഡോ പറയുന്നു. റയൽ മാഡ്രിഡിൽ ബെൻസേമയുടെ സഹതാരമായിരുന്നു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ബ്രസീലിയൻ ഇതിഹാസം റൊണാൾഡോ നസാരിയോയും ഇത്തവണ ബാലൻ ഡിയോറിന് അർഹനായ താരം ബെൻസേമയാണെന്ന് പറഞ്ഞിരുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.